ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പോൾ കഴിഞ്ഞ ആ പാഠത്തിൻ്റെ ഒന്ന് വായിപ്പിക്കാം നമുക്ക് പാഠം അല്ല. ഓക്കെ, ഹെവൻ സ്റ്റാർട്ട് ചെയ്തോ? ഹെവൻ സർവജ്ഞ പീഠം കയറിയ ശ്രീ ശങ്കരൻ അല്ലേ, അത് ഫസ്റ്റ് മുതൽ ഒന്ന് വായിച്ചേ നോക്കട്ടെ. എല്ലാം ത്തിൽ ഉമ്മയും അവരുടെ 8 വയസ്സുള്ള കുട്ടിയും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പതിയോലെ ആ ബാലൻ നദിയിലിറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ അമ്ലത്തമാർന്ന ആ മുഖം കൂടുതൽ ഓമന മനോഹരമായി മനോഹരമായി. പെട്ടെന്നാണ് അത്യാഹിതം ഉണ്ടായത്. നീന്തി കുളികൊണ്ടിരുന്നാലിന്റെ കാലിൽ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ പാദൽ ഒരു മുതലയുടെ വയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഈർച്ചവാൽ പോലുള്ള അതിന്റെ വൈക്കുള്ളിൽ നിന്നോ പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ല. അവൻ തീ ഭയപ്പെട്ടില്ല. കാരുണ്യമൂർത്തായ ഭഗവാൻ തന്നെ രക്ഷിക്കുന്ന അവന് ഉറപ്പുണ്ടായിരുന്നു. തീരത്ത് നിൽക്കുകയായിരുന്ന അവന്റെ മാതാവ് ആ ഭീകരമായ കാഴ്ച കണ്ട് സഹായത്തിനായി മുടവില് കൂട്ടി. പക്ഷെ ആരും അവനെ രക്ഷിക്കാൻ അവിടെ വന്നില്ല. മുതല കൂടുതയോടെ കുമാരന്റെ കാലുകൾ കടിച്ചു താഴ്ത്തി തുടങ്ങി. തൽമയം ആ ബാലനെ പറഞ്ഞു, അമ്മേ, സന്യസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ മുൻപൊരിക്കൽ അമ്മയോട് പറഞ്ഞിരുന്നു. നഷ്ടപ്പെടില്ലോ എന്ന് കരുതി അമ്മ അന്ന് സമ്മതിച്ചില്ല. ഇന്നൊരു പക്ഷെ സന്യസിക്കാൻ അനുവാദം തന്നാൽ ഈ കുഞ്ഞക്കടം പിടിവിടുമായിരിക്കും. മറ്റെന്തിനേക്കാളും സ്വപുത്രനെ സ്നേഹിച്ചിരുന്ന ആ മാതാവ് അവനെ പറഞ്ഞു, മകനെ, എന്റെ ഇഷ്ടം പോലെ സന്യസിക്കാൻ ഞാൻ ഇതാ അനുമതിച്ചിരിക്കുന്നു. ആ നിമിഷം തികച്ചുമായി ബാലനെ വിട്ട് ആ ബാലൻ അപകടവും കൂടാതെ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അമ്മ മകനെ അലങ്കരം ചെയ്തു. ആരായിരുന്നു ആ അത്ഭുത ബാലൻ? മഹാകവിയും ശ്രീ ശങ്കരാചാര്യനായിരുന്നു. ശ്രീ ശങ്കരാചാര്യനായിരുന്നു ആ അത്ഭുത ബാലൻ. ക്രിസ്തബ്ദം കേൾക്കുന്നില്ലേ? ക്രിസ്തബ്ദം വായിക്കോ. മിസ് പറഞ്ഞ എനിക്ക് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ക്രിസ്തബ്ദം ഹിന്ദുമതം പോയിരുന്നു. ജൈന ബുദ്ധമതങ്ങളുടെ തലയേറ്റമായിരുന്നു അതിനു പ്രധാന. ഹിന്ദുമതം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ശങ്കരാചാര്യരുടെ ജനനം. ഇത്
എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. കാലടിയിൽ കാൽപത്തി കാലടിയിൽ കൽപ്പള്ളി ഇല്ലത്ത് ശിവഗുരു ആയിരുന്നു. അന്തർജനമായിരുന്നു അമ്മ. ശങ്കരെ മൂന്നത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. കാലം കഴിഞ്ഞു മുൻപ് തന്നെ വേദങ്ങൾ അനാദൃശമായ പാണ്ഡിത്യം അദ്ദേഹത്തിനു കൈവന്നു. എട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അതിനുശേഷം ഭവനിൽ താമസില്ല. നദിയുടെ തീരത്തു ചെന്ന് അതിനുശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്ത് ചെന്ന് പ്രസിദ്ധ ജ്ഞാനിയും ഓക്കെ മോനെ. നെക്സ്റ്റ് നിജാദ് ഒന്ന് വായിച്ചേ മോനെ. ഹെവൻ ഇനി നെക്സ്റ്റ് ഒന്ന് നിജാദ് വായിക്കട്ടെ. നിജാദെ അൺമ്യൂട്ട് ചെയ്ത് വായിച്ച മോനെ. നിജാദ് കാൻ യു ഹിയർ മീ? നിജാദെ കേൾക്കുന്നുണ്ടോ മിസ്സിനെ? മിസ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിജാദിന് പോയോ? ഓക്കെ ജീവ ജോർജ്. കാലടി എന്ന ഗ്രാമം ഒരു സഹായത്തിൽ ഇപ്പം ആര് ഹെവൻ വായിച്ചു നിർത്തിയതില്ലേ? എവിടുന്നാണ്? നിങ്ങൾ വായിക്കുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കണം. എടയിൽ നിന്ന് ഞാൻ വായിപ്പിക്കും. ഓക്കെ ജീവ, ഇപ്പൊ എവിടം വരെയായിരുന്നു ഹെവൻ വായിച്ചു നിർത്തിയത്? വായിച്ചു. വായിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റു കുട്ടികൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എവിടെ വരെയായിരുന്നു ജീവ? അതായത് പേജ് നമ്പർ 38, ഞാൻ പറഞ്ഞു തരില്ല. 38 1, 2, 3, 4 നാലാമത്തെ പാരഗ്രാഫ് മുതൽ വായിച്ചോ. അതിനുശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്തു ചെന്ന് പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായിരുന്ന ഗൗഡപാദരുടെ തീരത്തു ചെന്ന് പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായിരുന്ന ഗൗഡപാദരുടെ ശിഷ്യനായി അവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കാശിയിൽ പോയി കുറെ നാൾ ബ്രഹ്മോപാസനായി കഴിച്ചുകൂട്ടി. പിന്നീട് കുറച്ചു കാലം ബദരി ആശ്രമത്തിൽ താമസിച്ചു. അവിടെ വച്ചാണ് അദ്ദേഹം തന്റെ വേദാന്ത സൂത്ര ഭാഷ്യം രചിച്ചത്. വീണ്ടും കാശിയിൽ ചെന്ന് വലിയ മീമാംസ പണ്ഡിതനായിരുന്ന മണ്ഡനമിശ്രനെ വാദത്തിൽ തോൽപ്പിച്ചു. മണ്ഡമിശ്രൻ സുരേശ്വരൻ എന്ന
എന്ന പേര് സ്വീകരിച്ച് പേര് സ്വീകരിച്ച് ആചാര്യയുടെ ശിഷ്യനായി ശൃംഗേരിയിൽ താമസിക്കുന്ന കാലത്ത് തന്റെ മാതാവ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആചാര്യൻ മനസ്സിലാക്കി. ശങ്കരാചാര്യൻ ഉടനെ കേരളത്തിലേക്ക് പുറപ്പെട്ടു. ആസന്ന മരണയായി കിടക്കുന്ന സ്വമാതാവിനെയാണ് അവിടെ കണ്ടത്. പുത്രന്റെ മടിയിൽ തലവെച്ച് ആ മാതാവ് ഇഹലോകവാസം വെടിഞ്ഞു. അമ്മയുടെ മൃതദേഹം സംസ്കരിക്കാൻ ശങ്കരാചാര്യർക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. നാട്ടിലെ മറ്റ് ബ്രാഹ്മണന്മാരൊന്നും അദ്ദേഹത്തെ സഹായിച്ചില്ല. സന്യാസിക്കാനായി നാട് വിട്ടുപോയ അദ്ദേഹം അവരുടെ കണ്ണിൽ ജാതിഭ്രഷ്ടനായിരുന്നു എന്നതാണ് കാരണം. അമ്മയുടെ മരണശേഷം അദ്ദേഹം കേരളം മുഴുവനും സഞ്ചരിച്ചു. പിന്നീട് അന്നത്തെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായിരുന്ന കാശ്മീരിൽ പോയി. അവിടെ അന്നത്തെ സകല പണ്ഡിതമാരെയും വാദത്തിൽ തോൽപ്പിച്ച് സർവജ്ഞപീഠം കയറി. അതിനുശേഷം അദ്ദേഹം വടക്ക് ഹിമാലയത്തിലുള്ള ബദരിയിലും കിഴക്ക് പശ്ചിമ ഭാഗത്ത് ദ്വാരകയിലും ശൃംഗേരി മാതൃകയിലുള്ള ഓരോ സന്യാസി മഠം സ്ഥാപിച്ചു. വേദാന്തത്തിൽ വേദാന്തത്തിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ശങ്കരാചാര്യർ. സൗന്ദര്യലഹരി ഭജഗോവിന്ദം ബ്രഹ്മസൂത്ര ഭാഷ്യം തുടങ്ങിയ അനേക വേദാന്ത കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ മഹാകർമ്മങ്ങൾക്കു ശേഷം AD 820 അദ്ദേഹത്തിന്റെ തന്റെ 32-ാമത്തെ വയസ്സിൽ ശങ്കരാചാര്യർ സമാധിയായി. ഇത് കുറച്ച് കട്ടിയുള്ള വാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വായിപ്പിക്കാന്ന് വിചാരിച്ചത്. അപ്പോ വീട്ടിൽ നിന്ന് വായിക്കാത്തവര് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ, അടുത്താരാ? അഫ്രാസ് വായിച്ചില്ലയോ ഇത്? നിജാദിന് ഓക്കെ ആണോ? നിജാദിന് വായിപ്പിക്കാനേ പറ്റാറില്ല. ഓക്കെ, ജുവാന വീഡിയോ ഓൺ ചെയ്തില്ല. ജുവാനൊക്കെ കേൾക്കുന്നുണ്ടോ? ജുവാനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. നീന്തി കുളിച്ചു കൊണ്ടിരിക്കുന്ന ബാലന്റെ കാലുകൾ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. ഈർച്ചവാൾ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്നും പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ല. അവൻ തീരെ ഭയപ്പെട്ടില്ല. കാരുണ്യമൂർത്തിയായ ഭഗവാൻ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു.
തീരത്ത് നിൽക്കുകയായിരുന്ന അവന്റെ മാതാവ് ആ ഭീകരമായ കാഴ്ച കണ്ട് സഹായത്തിനായി മുറവിളി കൂട്ടി. പക്ഷെ ആരും അവനെ രക്ഷിക്കാൻ അവിടെ വന്നില്ല. മുതൽ കൂടുതൽ ശക്തിയോടെ കുമാരന്റെ കാലുകൾ കടിച്ചു തുടങ്ങി. തത്സമയം ആ ബാലം വിളിച്ചു പറഞ്ഞു, അമ്മേ, സന്യസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ മുമ്പൊരിക്കൽ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നെ നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അമ്മ അന്ന് സമ്മതിച്ചില്ല. ഇന്ന് ഒരു പക്ഷെ സന്യസിക്കാൻ അനുവാദം തന്നാൽ ഈ ക്രൂരനക്രം പിടിവിടുമായിരിക്കും. മറ്റെന്തിനേക്കാളുമേറെ സ്വപുത്രനെ സ്നേഹിച്ചിരുന്ന ആ മാതാവ് ഉടനെ പറഞ്ഞു, മകനെ, നിന്റെ ഇഷ്ടം പോലെ സന്യസിക്കാൻ ഞാനിതാ അനുമതി തന്നിരിക്കുന്നു. ആ നിമിഷം തികച്ചും അത്ഭുതകരമായ ആ മുതല ബാലനെ വിട്ട് വെള്ളത്തിൽ മറഞ്ഞു. ബാലൻ യാതൊരു അപകടവും കൂടാതെ കരക്കു കയറി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അമ്മ മകനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ആരായിരുന്നു ആ അത്ഭുത ബാലൻ? മഹാകവിയും മഹാജ്ഞാനിയുമായിരുന്ന ശ്രീ ശങ്കരാചാര്യരായിരുന്നു ആ അത്ഭുത ബാലൻ. ക്രിസ്താബ്ദം 7ഉം 8ഉം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ഹിന്ദുമതം ആകേക്ഷിച്ചു പോയിരുന്നു. ജൈന ബുദ്ധ മതങ്ങളുടെ തള്ളിക്കയറ്റുമായിരുന്ന അതിനു പ്രധാന കാരണം. ഹിന്ദുമതം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ശങ്കരാചാര്യരുടെ ജനനം. അത് 7 758 ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. കാലടിയിൽ കൽപ്പള്ളി ഇല്ലത്ത് ശിവഗുരു എന്ന ബ്രാഹ്മണനായിരുന്നു ശങ്കരന്റെ പിതാവ്. ആര്യ അന്തർജനമായിരുന്നു അമ്മ. ശങ്കരന്റെ 3ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. കുട്ടിക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വേദങ്ങളിൽ അനാദൃശ്യമായ പാണ്ഡിത്യം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 8ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അതിനുശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്ത് ചെന്ന് പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായിരുന്ന ഗൗഡപാദരുടെ ശിഷ്യനായി അവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കാശിയിൽ പോയി. കൊറേ നാൾ ബ്രഹ്മോപാസകനായി കഴിച്ചുകൂട്ടി. ഓക്കെ അഫ്രാസേ, നെക്സ്റ്റ് ജോയൽ റെജിനോൾ. ഇപ്പം അഫ്രാസ് വായിച്ചു നിർത്തിയിരുന്നു, ഒന്ന് വായിച്ചേ. ജോയൽ കേട്ടില്ലായിരുന്നോ? ജോയൽ ശ്രദ്ധിച്ചില്ലായിരുന്നോ? എവിടെ വരെ വായിച്ച ഇപ്പോ? പേജ് നമ്പർ 38 1, 2, 3, 4ാമത്തെ പാരഗ്രാഫില് കാശിയിൽ പോയി കുറേ നാൾ ബ്രഹ്മോപാസകനായി കഴിച്ചു കൂട്ടിന്ന് വരെയാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ വായിക്കുന്ന സമയത്ത് മറ്റു കുട്ടികൾ ശ്രദ്ധിക്കണമെന്ന്. എന്തിനാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ഇപ്പൊ ഇടയിൽ നിന്ന് വിളിച്ചത്. പിന്നീട് കുറെ കാലം ബദരി ആശ്രമത്തിൽ താമസിച്ചു. അവിടെ വച്ചാണ് അദ്ദേഹം തന്റെ വേദാന്ത സൂത്രഭാഷ്യം
ഭാഷ്യം രചിച്ചത്. വീണ്ടും കാശിയിൽ ചേർന്ന് വലിയ മീമാംസാ പണ്ഡിതനായിരുന്ന മണ്ഡനമിശ്രനെ വാദത്തിൽ തോൽപ്പിച്ചു. മണ്ഡനമിശ്രൻ സുരേശ്വരൻ എന്ന പേര് സ്വീകരിച്ച് ആചാര്യരുടെ ശിഷ്യനായി. ശ്രീലങ്കയിൽ താമസിച്ച ശൃംഗേരി താമസിക്കുന്ന കാലത്ത് തന്റെ മാതാവ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആരാധ്യ മനസ്സിലാക്കി. ശങ്കരാജ്യൻ ഉടനെ കേരളത്തിലേക്ക് പുറപ്പെട്ടു. ആസന്ന മരണയായി കിടക്കുന്ന സ്വമാതാവിനെയാണ് അവിടെ കണ്ടത്. പുത്രന്റെ മടിയിൽ തലവെച്ച് ആ മാതാവ് ഇഹലോകവാസം വെടിഞ്ഞു. അമ്മയുടെ മൃതദേഹം സ്വീകരിക്കാൻ ശങ്കരാചാര്യർക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. നാട്ടിലെ മറ്റു ബ്രാഹ്മണന്മാരൊന്നും അദ്ദേഹത്തെ സഹായിച്ചില്ല. സന്യാസിയായി അവരുടെ കണ്ണിൽ ജാതിഷ്ഠനായിരുന്നു. അതാണ് കാരണം. അമ്മയുടെ മരണശേഷം അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ചു. പിന്നീട് അന്നത്തെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായിരുന്ന കാശ്മീരിൽ പോയി. കാശ്മീരത്തിൽ പോയി. അവിടെ അന്നത്തെ സകല പണ്ഡിതന്മാരെയും വാദ്യത്തിൽ തോൽപ്പിച്ച് സർവജ്ഞ പീഠം കയറി. അതിനുശേഷം അദ്ദേഹം വടക്ക് ഹിമാലയത്തിലുള്ള ബദരിയിലും കിഴക്ക് പുരിയിലും പശ്ചിമഭാഗത്ത് ദ്വാരകയിലും മാതൃകയിലുള്ള ഓരോ സന്യാസി മഠം സ്ഥാപിച്ചു. വായിക്കുന്നേ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ശങ്കരാചാര്യർ. സൗന്ദര്യ ലഹരി ഗോവിന്ദ ബ്രഹ്മസൂത്രഭാഷ്യം തുടങ്ങിയ അനേകം വേദാന്ത കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ മഹാകർമ്മി കർമ്മത്തിനു കർമ്മങ്ങൾക്ക് ശേഷം തന്റെ 32-ാമത്തെ വയസ്സിൽ ശങ്കരായ സമാധിയായി. ഓക്കെ, നെക്സ്റ്റ് വായിക്കാത്തവർ ആരുണ്ട് ഈ പാഠം? ഇന്ന് എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിര. ഞാനും ആലോചിച്ചേ
ഇല്ല ഞാൻ ആക്കിയില്ല, ആരെയും ഞാൻ അൺമ്യൂട്ട് ചെയ്തില്ല. ആരെങ്കിലും ഞാൻ അൺമ്യൂട്ട് ചെയ്തോ? അല്ല മ്യൂട്ട് ചെയ്തോ ആരെങ്കിലും? ഇല്ല, നിങ്ങള് സ്വന്തമായിട്ട് മ്യൂട്ട് ആക്കുവല്ലേ ചെയ്തത്. എനിക്ക് ആരും എന്താ എക്സാമിലുള്ള കാര്യം എന്നോട് പറയാതിരുന്നത്. ഞാനും അതിനെ ആലോചിച്ചത്, ഞാനല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ ഉടനെ ഒരു ഇത് പറയാറുണ്ടല്ലോ. അല്ല പാഠം കഴിഞ്ഞ ഉടനെ. ഓക്കെ, അപ്പൊ അടുത്ത ഇനി നമുക്ക് ഏത് ദിവസമാണ്? നാളെയല്ലേ? നാളെയല്ല, ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ അല്ലേ നമുക്ക് 2:30-3:30? കേൾക്കുന്നുണ്ടോ മക്കളെ? എല്ലാവരും ഇല്ലേ ഇപ്പോ? ഓക്കെ, അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ പാഠം, ഏത് പാഠം? ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കോ അല്ലേ? എക്സാം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ഈ പാഠം വായിക്കാത്ത ആരാ ഉള്ളത്? ഈ പാഠം വായിക്കാത്ത നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ആരാ ഉള്ളത്? ആതിര വായിച്ചില്ലേ? ഓക്കെ, ജസ്റ്റിസ്. ഓക്കെ, ഹരിനന്ദ് വായിച്ചു, ശ്രീവിഷ്ണു, വസുദേവ്, മനീഷ് വായിച്ചോ? വസുദേവേ, ജുവാന വായിച്ചില്ല അല്ലേ? ജുവാന. ഓക്കെ, ശ്രീവിഷ്ണു വായിച്ചു, വായിച്ചു, അഫ്രാസ് വായിച്ചു, ജുവാന വായിച്ചോ? നിജാദ് വായിച്ചു. നിജാദ് വായിച്ചു അല്ലേ? ഓക്കെ, ജുവാന വായിച്ചായിരുന്നോ? ജുവാന ജുവാന ഇല്ല. ഇപ്പൊ ജീവ വായിച്ചു, ജോയൽ വായിച്ചു. ഓക്കെ, ആര്? വസുദേവ് വായിച്ചാ? അന്ന വസുദേവ് വായിച്ചോ? വസുദേവ്, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല ഒരാളെയും. അതുപോലെ വായിച്ചോ? നീ വായിച്ചില്ലല്ലോ, നിങ്ങള് ഇത് വായിക്കാൻ അറിഞ്ഞിണ്ടോ നോക്കണ്ടേ. ഇന്ന് അഫ്രാസ് നല്ല നീറ്റിലായിരുന്നു വായിച്ചത് കേട്ടോ. ഓക്കെ, അഫ്രാസും ഹെവനും കൊറേ മെച്ചായിട്ടുണ്ട് കേട്ടോ. ഹെവനെ, കാലടി എന്ന ഗ്രാമം ഒരു സായാഹ്നത്തിൽ ഒരമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നീന്തി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമസൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന അവൻ ആ മുഖം കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. നീന്തി കുളിച്ചുകൊണ്ടിരുന്ന ബാലന്റെ കാലുകൾ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ കാല് പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. ഈർച്ചവാൾ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്ന് പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ല. അവൻ തീരെ ഭയപ്പെട്ടില്ല. കാരുണ്യ മൂർത്തിയായ ഭഗവാൻ തന്നെ രക്ഷിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. തീരത്ത് നിൽക്കുന്ന
തീരത്ത് നിൽക്കുകയായിരുന്നു, അതിനോട് മുന്നോട്ട് തീരത്ത് നിൽക്കുകയായിരുന്നു അവന്റെ മാതാവ്. ആ ഭീകരമായ കാഴ്ച കണ്ട് സഹായത്തിനായി സഹായത്തിനായി മുറവിളി കൂട്ടി. പക്ഷേ ആരും അവനെ രക്ഷിക്കാൻ അവിടെ എന്തോ അതിന്റെ ഇടയില് പറഞ്ഞത് നീ വസുദേവ് എന്തോ പറഞ്ഞുവല്ലോ, എന്നെ തൊടുമ്പോ വിളിക്കുന്നതായിരിക്കുന്ന വസുദേവേ വായിച്ചോ. പക്ഷെ ആരും അവനെ രക്ഷിക്കാൻ വന്നില്ല. ഇനിയോ കൂടുതല കൂടുതൽ മുതല കൂടുതൽ ശക്തിയോടെ ശക്തിയോടെ കുമാരന്റെ കാലുകൾ കടിച്ചു തുടങ്ങി. തൽസമയം ആ ബാലൻ വിളിച്ചു പറഞ്ഞു അമ്മ സന്യസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ മുമ്പൊരിക്കൽ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നെ നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അമ്മ അത് അന്ന് സമ്മതിച്ചില്ല. ഇന്ന് ഒരു പക്ഷേ സന്യസിക്കാൻ ഈ ക്രൂരനക്രം പിടിവിടുമായിരിക്കും. വസുദേവേ നമ്മുടെ സമയം കഴിഞ്ഞു. വസുദേവേ ഇനി 1 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി നല്ലപോലെ വായിക്കണം. എല്ലാവരും വായിക്കുന്നില്ല കേട്ടോ, തീരെ വായിക്കുന്നില്ല. ജീവ നീ കഴിഞ്ഞ നല്ലപോലെ വായിച്ചാളാണ്, ഇപ്പം വായിക്കാൻ കൊറേ ബുദ്ധിമുട്ടാണ്. ഓക്കേ, അപ്പൊ വായിച്ചോണ്ടിരിക്കുന്നത് വേറെ തന്നെ മനസ്സിലാവും കേട്ടോ. അത് തന്നെ പ്രശ്നം. അതന്നെ 2-3 തവണ എന്ത് വന്നാലും വായിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു പീരീഡ് നിങ്ങൾക്ക് വായിക്കാൻ തന്നെ മാറ്റി വെച്ചത്. വായിക്കാത്ത കുട്ടികളെ കൊണ്ട് നിർബന്ധമായും വായിപ്പിക്കും, കാരണം കുറച്ച് കട്ടിയുള്ള വാക്കുകളാണ് രണ്ടാമത്തെ വരുന്നത്, പകുതി കഴിഞ്ഞതിന് ശേഷം വരുന്നത്. അതുകൊണ്ട് നല്ല പോലെ വായിക്കണം. ഓക്കെ, അപ്പൊ വായിക്കുന്ന സമയത്ത്, ഒരാൾ വായിക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠിപ്പം വൈകാട്ടവനായി. അത്ര തവണ നമ്മളിത് വായിച്ചു, ഞാൻ തന്നെ ഒരുപാട് തവണ വായിച്ചു, എല്ലാ കുട്ടികളും വായിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്ത് മാത്രം, ഇപ്പം ഫസ്റ്റും കുറേ പാരഗ്രാഫ് എനിക്ക് വൈകാട്ടാണ്.